ജിബൂട്ടിയിലെ ഒരു വിദൂര പ്രദേശമായ ലേക്ക് ലേക്കബ്ബെ എന്ന ഭൂപ്രദേശത്ത് വ്യത്യസ്തമായ ഒരു ഭൂപ്രദേശത്താണ് ഇന്നലെ രാത്രി നമ്മൾ കിടന്നുറങ്ങിയത് അവിടുത്തെ ഒരു കുന്നിൻ്റെ മുകളിൽ ഒരുക്കിയ കുറേ കൂടാരങ്ങൾ ഈ കൂടാരങ്ങളിൽ കുറേയേറെ ടൂറിസ്റ്റുകൾക്കൊപ്പം പാശ്ചാത്യ ടൂറിസ്റ്റുകൾക്കൊപ്പം ഞാനും എൻ്റെ സുഹൃത്തുക്കളും ഇദ്രീസും മമാക്കിയും സുരേഷും ബിനോയിയും ജോസിയും ഉൾപ്പെടെയുള്ള ഒരു ചെറു സംഘം എന്നെ അതിരാവിലെ വന്ന് ഇദ്രീസ് വിളിച്ചുണർത്തുകയായിരുന്നു കുറേ നേരമായിട്ട് ആരോ എൻ്റെ കാലിൽ പിടിച്ച് കുലുക്കുന്നു നോക്കുമ്പോൾ ഇദ്രീസാണ് അങ്ങനെ കണ്ണു തുറന്ന് നോക്കുമ്പോഴാണ് ഞാൻ കൂടാരത്തിനകത്താണ് കിടന്നുറങ്ങുന്നത് ഇതെങ്ങനെ സംഭവിച്ചു ഒരു മറിമായം കൂടാരത്തിൻ്റെ മുറ്റത്തിട്ട കയറ്റുകെട്ടലിൽ കിടന്നുറങ്ങിയ ഞാൻ എങ്ങനെ കൂടാരത്തിനകത്തെത്തി ഞാൻ മാത്രമല്ല ബാക്കിയുള്ളവരും കൂടാരത്തിനകത്താണ് അപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് രാത്രി വളരെ വൈകി പുലർകാലത്തെപ്പോഴോ തണുപ്പ് അസഹ്യമായി കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ ഈ കട്ടിലൊക്കെ പിടിച്ചകത്തേക്ക് എത്തിയിടുകയായിരുന്നു ഉറക്കത്തിലെപ്പോഴോ ഞാനിങ്ങനെ ഉറക്കം തെളിയുമ്പോൾ എൻ്റെ അടുത്തുള്ള ഇദ്രി മമാക്കിയും താമസിച്ച കൂടാരത്തിൽ നിന്നോ അതോ സുരേഷും സുഹൃത്തുക്കളും താമസിച്ച കൂടാരത്തിൽ നിന്നറിയത്തില്ല ചെറിയ ശബ്ദമൊക്കെ ഞാൻ കേട്ടതായി ഓർക്കുന്നു ഗ്ലാസ്സുകൾ കൂട്ടിമുട്ടുന്നത് പോലെയോ ഒക്കെയുള്ള ഒരു ശബ്ദം ചിലപ്പോൾ എൻ്റെ തോന്നലായിരിക്കാം ഏതായാലും നേരം വെളുക്കുമ്പോൾ കൂടാരത്തിനകത്ത് ഉണർന്ന എന്നെ കാത്ത് മുറ്റത്ത് സുഹൃത്തുക്കളൊക്കെ അതിപ്പുണ്ട് അവർ കുറച്ച് നേരമായി ഉണർന്നിട്ട് എന്തിനെ എന്തിനവർ വിളിച്ചുണർത്തിയെന്ന് ചോദിച്ചാൽ സൺറൈസ് കാണാൻ പോകണം സൺറൈസ് ലോകത്തിലെവിടെയും ഒരേ സൂര്യൻ ഉദിക്കുകയും ഒരേ സൂര്യൻ അസ്തമിക്കുകയും ചെയ്യുകയാണെന്ന് നമുക്കറിയാമെങ്കിലും ഓരോ ഭൂഭാഗത്തും ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ പ്രകൃതിയുടെ അത്ഭുതങ്ങളെ പശ്ചാത്തലമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ആ പ്രകൃതിയുടെ അത്ഭുതങ്ങൾക്ക് പശ്ചാത്തലം ഒരുക്കിക്കൊണ്ട് സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതുമായ കാഴ്ച എപ്പോഴും സഞ്ചാരികൾക്ക് കൗതുകമാണ് അപ്പോൾ ഈ ലേക്കബ്ബയിലെ ഈ ഫെറി ചിമ്മിനികൾ അല്ലെങ്കിൽ ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന കാൽഷ്യം കാർബണേറ്റിൻ്റെ ഈ ഗോപുരങ്ങൾക്ക് പശ്ചാത്തലത്തിൽ സൂര്യനുദിച്ചു വരുന്ന ഒരു ചുവന്ന തീക്കട്ട പോലെ ഉയർന്നു വരുന്ന ആ കാഴ്ച കാണണം ഞങ്ങൾ കിടന്നപ്പോൾ പറഞ്ഞിരുന്നു രാവിലെ അത് കാണാൻ പോകണമെന്ന് പക്ഷേ രാവിലെ അത് കാണാൻ ഏറ്റുപോണോ എന്ന് എനിക്കൊരു സംശയമായി എങ്കിലും സുഹൃത്തുക്കൾ വീണ്ടും നിർബന്ധിച്ചപ്പോൾ ഞാനും ക്യാമറ എടുത്തുകൊണ്ടിറങ്ങി കുറേ ദൂരം വണ്ടിയിൽ പോകണം കാറിൽ തന്നെ ഈ കുന്നിറങ്ങി താഴ്വാരത്തൂടെ കുറെ പോകണം അപ്പോഴാണ് മനസ്സിലാവുന്നത് നമ്മുടെ ചുറ്റുമുള്ള കൂടാരങ്ങളിൽ വിശ്രമിച്ചിരുന്ന കിടന്നുറങ്ങിയിരുന്ന സായ്പമാരെല്ലാം കുടുംബസമേതം വണ്ടിയുമായി പോയിരിക്കുന്നു പാർക്കിങ്ങിൽ ഒരൊറ്റ വണ്ടി പോലും ഇല്ല ഞങ്ങളുടെ വണ്ടി മാത്രമാണ് പോകാതെ അവിടെ ഉണ്ടായിരുന്നത് ഞങ്ങൾ ഞങ്ങളും ഈ ഫെയറി ചിമ്മിനികളുടെ സമീപത്തേക്ക് പോയി അതിൽ പല ഭാഗങ്ങളിൽ പോയി നിന്ന് ഞങ്ങൾ ഉദിച്ചു വരുന്ന ദൃശ്യങ്ങൾ പകർത്തി കാലാവസ്ഥ എന്തോ അത്ര നന്നായിരുന്നില്ല അതുകൊണ്ട് ഭംഗിയായ ദൃശ്യങ്ങൾ കിട്ടിയില്ല ഒന്ന് രണ്ട് ഈ കാൽഷ്യം കാർബണേറ്റ് ഗോപുരങ്ങളുടെ മുകളിൽ കയറി നിന്നാണ് ഇത് പകർത്തിയെടുത്തത് ഇദ്രീസും മാമാക്കിയും കൂടെയുണ്ട് അവർ ഞങ്ങളെ വേറെ ചില കാഴ്ചകളിലേക്ക് കൊണ്ടുപോയി അപ്പോൾ ഇദ്രീസാണ് നായകനായി മാറിയിരിക്കുന്നത് ഗൈഡായ മമാക്കി വേണ്ടത്ര അങ്ങ് ശോഭിക്കുന്നില്ല എന്ന് മമാക്കിക്ക് തന്നെ തോന്നുന്നുണ്ട് ഞങ്ങൾക്ക് പല വിശേഷങ്ങളും കാണിച്ചു തരികയാണ് ഇദ്രീസ് അവിടുത്തെ പുൽമേട് അങ്ങ് അകലെയുള്ള ലേക്കബ്ബ എന്ന തടാകം അവിടെ ദുർബലമായ ഉപ്പിൻ്റെ ഒരു പാളിയാണെന്നുള്ള വിശേഷം ചാടിയാൽ ഇത് അടർന്ന് താഴേക്ക് പോകുമെന്നുള്ള അല്ലെങ്കിൽ വലിയ ഭാരമുള്ള വസ്തുക്കൾ വസ്തുക്കളതിൻ്റെ മുകളിൽ ചെന്നാൽ അത് അടർന്ന് ഈ ഉപ്പ് തളാകത്തിലേക്ക് താണു പോകും എന്നുള്ള വിശേഷം ഇതൊക്കെ പറഞ്ഞു തരുന്നത് ഇതിരീസാണ് കൂടാതെ പല ഇത്തരം ഫെയറി ചിമ്മിനികളിലേക്കും അള്ളിപ്പിടിച്ച് കയറാനുള്ള സഹായമൊക്കെ ചെയ്തു തരുന്നതും ഇതിരീസാണ് മമാക്കിക്ക് പ്രത്യേകിച്ച് ഒരു റോളും ഇല്ല എന്ന് തോന്നിയിട്ടാണോ എന്തോ വേറൊരു ഭാഗത്തേക്ക് മമാക്കി ക്ഷണിച്ചു വരൂ ഞങ്ങളുടെ കൂടെ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോവുകയാണ് ഞങ്ങളെ എന്നിട്ട് ഈ മാക്കിയും ഇതിലീസം നന്നായിട്ട് സിഗരറ്റ് വലിക്കുന്നവരാണ് ഇയാളൊരു സിഗരറ്റ് എടുത്ത് കത്തിച്ചു എന്നിട്ട് ഞങ്ങളെ വട്ടത്തില് ഒരു ചെറിയൊരു തട ചെറിയൊരു കുഴിയുണ്ട് ഒരു ഒരു ഓലി പോലെ ഒരു ഭാഗം അവിടെ ഈ വെള്ളം തിളച്ച വെള്ളം ഒഴുകി വന്ന് ഇത്തരം ഈ കാൽഷ്യം കാർബണേറ്റിൻ്റെ ഈ കൂനയിൽ നിന്ന് തിളച്ച വെള്ളം പുറത്തേക്ക് വമിച്ച് അതൊരു ചെറിയ ഓലി പോലെ രൂപപ്പെട്ട് അതിൽ നിന്ന് പുറത്തേക്ക് ഒഴുകിപ്പോകുന്നുണ്ട് നല്ല ചൂടുവെള്ളമാണ് ഒഴുകുന്നത് അതിലെന്തൊക്കെയോ ആ കെമിക്കൽസ് ഉള്ളതാവാം അത് കുടിക്കാൻ പറ്റുന്ന ഒരു വെള്ളമല്ല അത് ഇതിൻ്റെ ചുറ്റും ഞങ്ങളെ നിരത്തിയിരുത്തി എന്നിട്ട് ഒരത്ഭുതം കാണിക്കാൻ പോകുന്ന പോലെ അയാൾ സിഗരറ്റ് ആഞ്ഞു ഉള്ളിലേക്ക് പുകയെടുത്തു എന്നിട്ട് ആകാശത്തേക്ക് ഊതി വിട്ടു ഇതിലെന്താ അത്ഭുതം നന്നായി ഞങ്ങൾ ഇത്തിരി കഴിഞ്ഞ് അയാൾ ആ സിഗരറ്റ് എടുത്തു എന്നിട്ട് ഈ വെള്ളത്തിൻ്റെ ഉപരിതലത്തിലേക്ക് അടുത്തേക്ക് ഈ സിഗരറ്റ് പിടിച്ചു എന്നിട്ട് ഈ സിഗരറ്റിനെ കൂട്ടി ഈ വെള്ളത്തിലേക്ക് ഊതാൻ തുടങ്ങി രണ്ട് തവണ ഊതിയപ്പോഴേക്കും ഈ വെള്ളത്തിൻ്റെ മുകളിലാകെ ആവി പുക പോലെ കട്ടിയുള്ള പുക പോലെ ആവി അങ്ങ് ഉയരാൻ തുടങ്ങി അതൊരു ഒരു അത്ഭുത കാഴ്ചയായിരുന്നു വെള്ളത്തിൻ്റെ മുകളിൽ ഊതുമ്പോൾ ഈ സിഗരറ്റിൻ്റെ മുകളിൽ പിടിച്ചുകൊണ്ട് നമ്മൾ ഊതുമ്പോൾ വലിയ തിക്കായിട്ടുള്ള കനത്തിലുള്ള പുക ഉയരുന്നു അപ്പോൾ ഇത് കണ്ടതോടുകൂടി ഞങ്ങൾക്ക് നല്ലൊരു ദൃശ്യം കിട്ടി ഞാൻ ഭംഗിയായിട്ട് ഷൂട്ട് ചെയ്തെടുത്തു എൻ്റെ കൂടെയുള്ള മലയാളി സുഹൃത്തുക്കൾക്ക് ഇതൊരു അത്ഭുതമായി ഞങ്ങളുടെ മുഖത്ത് അത്ഭുതം വിരിയെന്ന് കണ്ടപ്പോഴേക്കും മാമാക്കിക്ക് ആവേശമായി ഈ കഴിഞ്ഞ രണ്ട് ദിവസത്തെ ഇന്നലെയും ഇന്നുമായി നടത്തിയ യാത്രക്കിടയിൽ മാമാക്കിക്ക് ഞങ്ങളെ അത്ഭുതപ്പെടുത്താൻ പറ്റിയ ഏക അവസരം ഇതാണ് മാമാക്കി അതങ്ങ് ആഘോഷമാക്കി ഈ ഒരു ഓലിയുടെ ചുറ്റും വിരുന്ന് ഊതി അത്ഭുതങ്ങൾ കാണിച്ചതിന് ശേഷം അയാൾ ഞങ്ങളെ ബലമായി പിടിച്ചുകൊണ്ട് അടുത്ത ഓലിയുടെ ചുവട്ടിലേക്ക് പോകുന്നു അടുത്തേക്ക് പോകുന്നു കരയിലെ പോയിരിക്കുന്നു അവിടെ ഊതുന്നു ഇതേപോലെ തന്നെ പക പുകയരുന്നു അപ്പോൾ ഈ ഞങ്ങളുടെ സംഘത്തിലെ ആളുകൾ മാത്രമല്ല മറ്റ് സായിപ്പുമാരും ഒക്കെ ഇത് കാണാൻ ചുറ്റും കൂടുകയായി അങ്ങനെ മമാക്കി ഒരു അത്ഭുതവിദ്യയുടെ ഒരു മാന്ത്രികനായി മാറുകയും പെട്ടെന്ന് തന്നെ അവിടെ ഒരു താരമായി മാറുകയും ഒക്കെ ചെയ്തു അങ്ങനെ ഇതിൻ്റെ ശാസ്ത്രീയമായ വിശേഷങ്ങൾ പറഞ്ഞു തരാൻ മമാക്കോ ഇദ്രീസിനോ അറിയില്ല ആ അറിയുമെങ്കിൽ തന്നെ മമാക്കിക്ക് ഇത് പറഞ്ഞു തരാനുള്ള ഭാഷ കയ്യിലില്ല അവിടുത്തെ ഭാഷയിലും പിന്നെ എന്തോ ചെറിയ അറബി വാക്കുകളും ഒക്കെ ചേർത്തിട്ടാണ് ഇയാൾ പറയുന്നത് ഇദ്രീസ് ആവട്ടെ ഫ്രഞ്ചും ഏതാനും ഇംഗ്ലീഷ് വാക്കുകളൊക്കെ ചേർത്തിട്ടാണ് സുരേഷിന് ഇദ്രീസ് ഇത് പറഞ്ഞു തരുന്നത് എന്നോട് ഇദ്രീസ് സംസാരിക്കുന്ന മുഴുവൻ ആംഗ്യ ഭാഷയിലാണ് കഴിഞ്ഞ രണ്ട് ദിവസം കൊണ്ട് ഇദ്രീസിൻ്റെ ആംഗ്യം ഏതാണ്ടൊക്കെ എനിക്ക് മനസ്സിലാകാനും തുടങ്ങിയിരിക്കുന്നു ഞാൻ തിരിച്ച് കാണിക്കുന്ന ആംഗ്യവും ഇദ്രീസിന് മനസ്സിലായി തുടങ്ങി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇദ്രീസ് അത്യാവശ്യം ബുദ്ധിയുള്ള ഒരു പോലീസുകാരനാണ് ഞങ്ങൾ കുറച്ചു നേരം അവിടുത്തെ പല കാഴ്ചകളിലേക്ക് പോയി അപ്പോഴേക്കും സായിഫ്മാരൊക്കെ വണ്ടിയിൽ കയറി തിരിച്ച് ക്യാമ്പിലേക്ക് ഓടുകയാണ് ഇവിടെ വന്ന് കാഴ്ചകളും കണ്ടും ഫോട്ടോയും എടുത്തു കഴിഞ്ഞവരൊക്കെ തന്നെ ധൃതി പിടിച്ച് വണ്ടിയിൽ പായുകയാണ് തിരിച്ച് ക്യാമ്പിലേക്ക് അപ്പോൾ ഇതെന്തായിരിക്കും കാര്യമെന്ന് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ടോയ്ലറ്റുകളുടെ എണ്ണം പരിമിതമാണ് ഈ പത്ത് അറുപത് ആളുകളുണ്ട് അവിടെ താമസിക്കുന്നത് അവിടെ ക്യൂ നിന്നെങ്കിൽ ഇനി കാര്യം സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ സമയമായപ്പോഴേക്കും നേരം വയ്യെ പുലർന്നു കഴിഞ്ഞു നന്നായിട്ട് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞു ഞങ്ങളും തിരികെ പോകാൻ വണ്ടിയിൽ കയറി യാത്ര തുടരുമ്പോൾ രാവിലെ തന്നെ പുലർകാലത്ത് തന്നെ തെളിനീര് കിട്ടുന്ന ഉറവകളിൽ നിന്ന് വെള്ളം ശേഖരിക്കാൻ വരുന്ന ഗോത്ര ഗ്രാമത്തിലെ സ്ത്രീകൾ രാവിലെ ജോലി ആരംഭിച്ചിരിക്കുന്നത് കാണാം അവർ സംഘങ്ങളായിട്ട് മടങ്ങുന്നു പത്തും ഇരുപതും കഴുതകളെ അവരുടെ ഈ കഴുതകളുടെ പുറത്ത് വെള്ളത്തിൻ്റെ ശുദ്ധജലത്തിൻ്റെ കന്നാസുമായി അവരുടെ ഗ്രാമത്തിലേക്ക് മടങ്ങുന്ന സ്ത്രീകളെ കാണാം ഞങ്ങൾ തിരിച്ച് ക്യാമ്പിലെത്തി പെട്ടെന്ന് പല്ലൊക്കെ തേച്ച് ഒന്ന് റെഡിയായി ഈ ടോയ്ലറ്റിൻ്റെ മുന്നിലെ നീണ്ട ക്യൂ ആണ് ഇതിനകത്ത് വലിയ പ്രശ്നം ഇത്തരം ക്യാമ്പുകളിലൊക്കെ നമ്മൾ കരുതുന്നത് പോലെ പാശ്ചാത്യ ടൂറിസ്റ്റുകൾക്ക് ഫൈവ് സ്റ്റാറോ ഫോർ സ്റ്റാറോ ത്രീ സ്റ്റാറോ സൗകര്യങ്ങളോ ഒന്നും ആവശ്യമില്ല എന്ന് ഞാൻ എനിക്ക് പലതവണ മനസ്സിലായിട്ടുള്ളതാണ് ഞാൻ ഒരിക്കൽ കെനിയിലൂടെ ദീർഘയാത്ര നടത്തുമ്പോൾ കെനിയയിലും ഇത്തരത്തിൽ മസായിമാരയിലെ ക്യാമ്പിൽ താമസിക്കുമ്പോൾ ഇത്തരത്തിലെ കൂടാരങ്ങളിലാണ് അത് ഇത്തരം തഴപ്പായ കൊണ്ടുള്ള കൂടാരങ്ങളല്ല പരമ്പരാഗത കൂടാരങ്ങളല്ല ക്യാമ്പ് നമ്മുടെ ടെൻറ്റുകളാണ് ഇന്ന് നമ്മൾ ക്യാമ്പിങ്ങിന് പോകുന്ന ടെൻറ്റുകൾ ആ ടെൻറ്റിൽ നമുക്കറിയാൻ ഒന്നുമില്ല ടോയ്ലറ്റുകൾ വന്നിരിക്കുന്നത് വനത്തിനോട് ചേർന്ന് കുറച്ച് കുറച്ചകലെയാണ് അവിടെയും വളരെ പ്രാകൃതമായ ടോയ്ലറ്റുകളാണ് കാര്യം യൂറോപ്യൻ ക്ലോസറ്റൊക്കെ ഉണ്ടെങ്കിലും വെള്ളം ദുർലഭമായ ഒരു വസ്തുവാണ് അവിടെയും വൃത്തി കമ്മിയാണ് ചെറിയ ദുർഗന്ധമൊക്കെ അതിനകത്തും ഉണ്ട് പക്ഷേ അവിടെയൊക്കെ ക്ഷമയോടെ ഈ സായിപ്പ് ആ ട് ഫെസിലിറ്റികളൊക്കെ ഉപയോഗിച്ച് സമാധാനത്തോടെ സംതൃപ്തിയോടെ ജീവിക്കുന്നു കാരണം അവർക്കറിയാം അവരുടെ ആഫ്രിക്കൻ നാട്ടിലാണെന്ന് ആ നാട്ടിൻ്റെ സൗകര്യങ്ങളിൽ അവരെ എക്സൈറ്റ് ചെയ്യുന്നത് ഈ ടോയ്ലറ്റല്ല അവിടുത്തെ കാഴ്ചകളാണ് അനുഭവങ്ങളാണ് നിത്യവും അവർ ഏറ്റവും മികച്ച ടോയ്ലറ്റുകളെ ഉപയോഗിക്കുന്നവരായിരിക്കാം അവരുടെ നാട്ടിൽ ഏറ്റവും മികച്ച കിടപ്പുമുറികളിൽ ഉറങ്ങുന്നവരായിരിക്കാം അവരുടെ നാട്ടിൽ അവരുടെ വീട്ടിൽ അവരുടെ ഹോട്ടലുകളിൽ ഒക്കെ അതേ നിലവാരത്തിലുള്ള ഒരു സൗകര്യം ഒരു ആഫ്രിക്കൻ നാട്ടിൽ അവർ പ്രതീക്ഷിക്കുന്നില്ല അവർക്ക് ആഫ്രിക്കൻ അനുഭവങ്ങളാണ് വേണ്ടത് അവരൊരു ദരിദ്ര രാജ്യത്തിലേക്ക് വരുമ്പോൾ ആ ദാരിദ്ര്യത്തിൻ്റെ യഥാർത്ഥ അനുഭവങ്ങൾ കൂടി മനസ്സിലാക്കാൻ കൂടിയാണ് അവർ വരുന്നത് അതാണ് അവരുടെ ജീവിതത്തിലെ വ്യത്യസ്തമായ ഒരു ദിവസം ഞാൻ ഈ കഥ പറയുമ്പോൾ ജിബൂട്ടി പോലൊരു നാടിൻ്റെ വ്യത്യസ്തമായ കാഴ്ചയും വ്യത്യസ്തമായ അനുഭവവും ഉള്ളതുകൊണ്ട് മാത്രമാണ് സഞ്ചാരികളുടെ ഗ്രൂപ്പിൽ അതൊരു വിഷയമാകുന്നത് അതല്ല എങ്കിൽ ഒരു ജിബൂട്ടിയിലെ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ താമസിച്ച് ഞാൻ യാത്ര തുടർന്നിരുന്നെങ്കിൽ ഇവിടെ പറയാനുള്ളൊരു കഥ എനിക്കുണ്ടാകുമായിരുന്നില്ല ഏതൊരാളും യാത്രകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളാണ് അവരുടെ സാധാരണ ജീവിതത്തിൽ ദൈനംദിന ജീവിതത്തിൽ അവർക്ക് കിട്ടാതെ പോകുന്ന അനുഭവങ്ങൾ തേടിയാണ് അവർ യാത്ര ചെയ്യുന്നത് നമ്മുടെ ടൂറിസം വകുപ്പും ചിന്തിക്കേണ്ടത് തന്നെയാണ് ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ അല്ലെങ്കിൽ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളേക്കാൾ ഭേദപ്പെട്ട ഹോട്ടലുകളിൽ ജീവിക്കുന്നവരാണ് അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നും ഒക്കെ വരുന്ന ബഹുഭൂരിപക്ഷം ടൂറിസ്റ്റുകളും നമ്മൾ ചിന്തിക്കണം നമ്മൾ ഒരുക്കുന്ന ത്രീ സ്റ്റാർ ഫോർ സ്റ്റാർ ഹോട്ടലുകളിലെ ബെഡ്റൂമുകളേക്കാൾ മികച്ച ബെഡ്റൂമുകളിൽ ദിവസവും അന്തി ഉറങ്ങുന്നവരെയാണ് നമ്മളിവിടെ കൊണ്ടുവന്ന് മികച്ചതെന്ന് നമ്മൾ കരുതുന്ന ഒരു ഹോട്ടൽ കാണിച്ചാൽ അത്ഭുതപ്പെടുത്താൻ ശ്രമിക്കുന്നത് അതൊരു പാഴ്വേല മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പ്രകൃതിയിലേക്ക് ഇറങ്ങി ജീവിക്കാനുള്ള അവസരം അവർക്ക് കൊടുക്കുക നമ്മളുടെ നിത്യജീവിതത്തിലേൻ്റെ ഭാഗമായി ജീവിക്കാൻ അവർക്കൂടെ അവസരം കൊടുക്കുക നമ്മുടെ അടുക്കളകളിൽ പെരുമാറാൻ നമ്മളുടെ വീടുകളിലെ ജീവിതം കാണാൻ നമ്മുടെ ഗ്രാമങ്ങളിലെ ദൈനംദിന ജീവിതത്തെ അടുത്തെറിയാൻ നമ്മുടെ നദികളിലൂടെ വള്ളത്തിൽ സഞ്ചരിക്കാൻ നമ്മളുടെ മലമുകളിലെ കൂടാരങ്ങളിൽ താമസിക്കാൻ നമ്മുടെ തോട്ടങ്ങളിലെ ഔട്ട് ഹൗസുകളിൽ താമസിക്കാൻ റബ്ബർ ഷീറ്റ് അടിക്കുന്നതും കുരുമുളക് പറിക്കുന്നതും ഏലത്തിൻ്റെ വിളവെടുക്കുന്നതും ഒക്കെ കാണാനും അനുഭവിക്കാനും തെങ്ങിൽ തേങ്ങയിടാൻ കയറുന്നതും തെങ്ങ് ചെത്തുന്നതും ഒക്കെ കണ്ട് അനുഭവിക്കാൻ വേണ്ടിയാണ് അവർ വരുന്നത് അതിന് പറ്റുന്ന അവരും അതിൻ്റെ ഭാഗമായി ജീവിക്കുന്നു എന്ന് തോന്നുന്ന സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്താൽ മതി അതുകൊണ്ട് രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുന്നത് ലോകത്തെവിടെയും കിട്ടാത്ത അനുഭവങ്ങളിലൂടെ ഈ ടൂറിസ്റ്റുകൾക്ക് കടന്നു പോകാൻ പറ്റുന്നു അതിനെ മുഴുവൻ അവർ ഇന്നത്തെ കാലത്ത് സെൽഫികളായും വീഡിയോകളായും ചിത്രീകരിച്ച് പോസ്റ്റ് ചെയ്യുന്നു അവരുടെ ഫേസ്ബുക്കിലും വാട്സാപ്പിലും അവരുടെ ഇൻസ്റ്റാഗ്രാം പേജുകളിലുമൊക്കെ അത് ലോകം മുഴുവൻ അവരുടെ സുഹൃത്ത് വലയങ്ങളിലേക്ക് എത്തുന്നു അവരത് വീണ്ടും ഷെയർ ചെയ്യുന്നു ആ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളിലേക്ക് വ്യത്യസ്തമായ ഒരു ജീവിതത്തിൻ്റെ കാഴ്ചകൾ എത്തിച്ചേരുന്നു മറ്റൊന്ന് നമുക്ക് വലിയ മുതൽമുടക്കുകളില്ലാതെ വലിയ കൊടാനുകൂടിയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാതെ കേരളത്തിലെ ഓരോ പൗരനും വേണമെങ്കിൽ അവൻ്റെ ലളിതമായ സൗകര്യങ്ങളെ ടൂറിസത്തിൻ്റെ സാധ്യതയായി ഉപയോഗപ്പെടുത്താം അതിലൂടെ ഗ്രാമീണ മേഖലയിലേക്ക് മേഖലയിലേക്കൂടെ ടൂറിസം വളരും വേണമെങ്കിൽ എല്ലാ മലയാളികൾക്കും ടൂറിസത്തിൻ്റെ ഗുണഭോക്താക്കളായി മാറാം അത് കേരളീയമായ എക്കണോമിയിൽ ഒരു ഉണർവ് ചെറുതായിരിക്കില്ല ലക്ഷക്കണക്കിന് ആളുകൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ജോലി നഷ്ടപ്പെട്ട് കേരളത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു നാട്ടിൽ കേരളത്തിൻ്റെ തനതായ ജീവിതവും അനുഭവങ്ങളും ഭക്ഷണവും കലയും സംസ്കാരവും പകർന്നു കൊടുക്കുന്ന ഒരു വലിയ ടൂറിസം ഡെസ്റ്റിനേഷനായി കേരളം എന്ന ഒരു സ്റ്റേറ്റിനെ പൂർണ്ണമായും നമ്മൾ മാറ്റേണ്ടതുണ്ട് അത്തരമൊരു ടൂറിസത്തിന് വേണ്ടി എല്ലാ സൗകര്യങ്ങളും കേരളത്തിലുണ്ട് അതിനെ ഭംഗിയായി അവതരിപ്പിക്കുന്നതിനുള്ള ഒരു ചെറിയ പരിശീലനം മാത്രം ഈ സംരംഭകർക്ക് കൊടുത്താൽ മതി ജിബൂട്ടി പോലുള്ള പരമദരിദ്രമായ ആഫ്രിക്കൻ രാജ്യങ്ങൾ പോലും അവരുടെ ദാരിദ്ര്യ എന്ന കാരണം കൊണ്ടായിരിക്കാമെങ്കിൽ കൂടി എത്ര ലളിതമായി എളിമയോടുകൂടെയാണ് ടൂറിസത്തെ അവതരിപ്പിക്കുന്നത് അത് കാണാനും ആസ്വദിക്കാനുമാണ് കേരളത്തിൽ നിന്ന് എത്തിയ എനിക്ക് പോലും താല്പര്യം അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഈ ടോയ്ലറ്റിന് മുന്നിലെ യുദ്ധത്തിൻ്റെ ഭാഗമായി ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ സാധിച്ച് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അടുക്കളയുടെ മുന്നിലേക്ക് എത്തി പൂരി പോലെ ഒരു വിഭവമാണ് ബ്രേക്ക്ഫാസ്റ്റ് അതും ഇന്നലെ അത്താഴം കഴിച്ചാൽ മേശകളിൽ വിളമ്പി വെക്കും കുറേ പുരികൾ ചുട്ടി ചുട്ട് പാത്രങ്ങളിലാക്കി ഓരോ മേശയിലും കൊണ്ടുവന്ന് വെക്കും അതിൻ്റെ ഗ്രേവിയുള്ള എന്തോ ഒരു കറിയും കൂടെ കിട്ടും പിന്നെ നല്ല കട്ടൻ ചായയോ കട്ടൻ കാപ്പിയോ ഉണ്ട് ഏതാ ഇഷ്ടം എടുത്ത് കുടിക്കാൻ ഫ്ലാസ്കിൽ അത് നിറച്ച് വെച്ചിട്ടുണ്ടാവും അവനവൻ വരുന്നു കഴിക്കുന്നു ചിലർ ചിലര് പോകുന്നു ചിലർ സംഘമായിട്ട് വന്നിരുന്ന് കഴിക്കുന്നു വർത്തമാനം പറഞ്ഞ് കുറച്ച് നേരം അവിടെ ഇരിക്കുന്നു ചിലരെ ഭക്ഷണം കഴിച്ചിട്ടാണ് പല്ലു തേക്കാൻ പോകുന്നത് ഇങ്ങനെ വിചിത്രമായ കുറേ കാഴ്ചകളാണ് കുറച്ചുനേരമൊക്കെ അവിടുത്തെ ആ ജീവിതമൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തുടരുകയാണ് ഇത് ദീർഘമായ യാത്രയാണ് ലേക്ക് അസൽ എന്ന് പറയുന്ന മറ്റൊരു ഉപ്പ് തടാകത്തിൻ്റെ തീരത്തേക്കാണ് പോകുന്നത് അത് ഇതിനേക്കാൾ മനോഹരമായ പ്രകൃതിയാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ചില ഗ്രാമങ്ങളൊക്കെ കടന്നാണ് പോകുന്നത് അങ്ങനെ പോയി പോയി കുറേ ദൂരം ഓടി ഇടയ്ക്ക് ചില ജീവിത കാഴ്ചകളൊക്കെ ഉണ്ട് ഒട്ടകത്തിൻ്റെ പുറത്ത് പലചരക്ക് സാധനങ്ങളൊക്കെ ഏതോ വിദൂരത്തെ ചന്തയിൽ നിന്ന് കൊണ്ടുനിന്ന് ഈ ഗ്രാമങ്ങളിലേക്ക് വിൽക്കാൻ കൊണ്ടുവന്ന കച്ചവടക്കാരെയൊക്കെ കാണാം അപ്പോൾ ഞാൻ ചിന്തിച്ചത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ആഫ്രിക്കയിൽ മാത്രമല്ല യൂറോപ്പിലും ഏഷ്യയിലും ഒക്കെ ഇങ്ങനെയുള്ള വർത്തകർ ഏതോ നാട്ടിൽ നിന്ന് ശേഖരിക്കുന്ന നിത്യോപയോഗ സാധനങ്ങൾ ഉൾനാടുകളിലെ ഗ്രാമങ്ങളിലും ഗോത്ര ഗ്രാമങ്ങളിലും മറ്റും കൊണ്ടുപോയി വിറ്റായിരുന്നല്ലോ ജീവിച്ചിരുന്നതെന്നും അവരായിരുന്നല്ലോ അന്യനാട്ടിൽ നിന്നുള്ള വിശേഷങ്ങൾ ഉൾനാട്ടിലെ ഗ്രാമങ്ങളിലേക്ക് അല്ലെങ്കിൽ പട്ടണങ്ങളിലേക്ക് എത്തിച്ചിരുന്നതെന്നും ഒക്കെ അത്തരത്തിലുള്ള വർത്തക സംഘങ്ങൾ ഈ മരുഭൂമിയുടെ വിജനതയിലൂടെ ഒട്ടകങ്ങളെ തെളിച്ചു പോകുന്ന കാഴ്ചകളും ഞാൻ കണ്ടു കുറച്ചുകൂടെ അങ്ങ് പോകുമ്പോൾ ഒരു ഗ്രാമത്തോട് ചേർന്ന് രണ്ട് സ്ത്രീകൾ ഇന്ന് വെള്ളം കോരുന്നതാണ് കാഴ്ച ഈ വെള്ളം കോരുന്നത് നമുക്ക് ഇന്ന് ഒരു കാഴ്ച തന്നെയാണെങ്കിലും ആഫ്രിക്കയിൽ ഈ വരണ്ട മരുഭൂമിയിൽ വെള്ളത്തിൻ്റെ അശേഷമില്ല എന്ന് നമ്മൾ കരുതുന്ന ഈ ഗ്രാമങ്ങളിൽ ഒരു ചെറിയ കുഴിയിൽ നിന്ന് ഒരു ടിന്ന് കെട്ടി കയറിൽ കെട്ടി വെള്ളം കോരുന്നു ഞാൻ വണ്ടി നിർത്താൻ പറഞ്ഞു നല്ല കാറ്റാണ് അവിടെ ഇടിക്കുന്നത് അതിഭയങ്കരമായ കാറ്റാണ് ഈ കാറ്റിൽ രണ്ട് സ്ത്രീകളിൽ നിന്ന് വെള്ളം കോരുന്ന മനോഹരമായ ഒരു ദൃശ്യമായിരുന്നു അപ്പോൾ എനിക്ക് പുറത്തിറങ്ങി ഷൂട്ട് ചെയ്യാനൊരു മടി മമാക്കി ഒരു തരത്തിലും പുറത്തിറങ്ങാൻ സമ്മതിക്കുകയില്ല ഇറങ്ങരുത് ഗ്രാമീണർ വരും അയാൾ പുറകിലിരുന്ന് മമാക്കി ഏത് സമയത്ത് നമുക്ക് വാണിങ്ങി തരും കൃത്യമായിട്ട് അയാൾ ഒന്നിനും നമ്മളെ സമ്മതിക്കില്ല പുറത്തിറങ്ങാൻ ജനക്കൂട്ടം ഉള്ളിടത്ത് ഇറങ്ങരുത് എന്നുള്ള അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് അത് കൃത്യമായിട്ട് അവരുടെ വികാരം അറിയുന്ന ഒരാൾ പക്ഷേ ഇദ്രീസ് പുറത്ത് ചാടി ഇദ്രീസ് എൻ്റെ വാതിൽ തുറന്നു പിടിച്ചിട്ട് ഇറങ്ങി വാ ഇറങ്ങി വാന്ന് നിർദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ സുരേഷിന് ഒരു ആശങ്ക പോയാൽ എങ്ങനെയാവും രണ്ട് സ്ത്രീകൾ വെള്ളം കോരുകയാണ് അവരുടെ വിശ്വാസങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആചാരങ്ങൾ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല ഏതായാലും ഞാൻ വണ്ടിക്കകത്തുനിന്ന് ഡോറ് തുറന്ന് വെച്ച് അവിടെ ഇരുന്ന് തന്നെ അവർ വെള്ളം കോരുന്നതും ആ വെള്ളം കോരുന്നതിന് ശേഷം ഇത് ഒരു 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 വീപ്പ ഒരു കന്നാസിനകത്തേക്കാണ് ഒഴിക്കുന്നത് ഒരു മഞ്ഞ നിറമുള്ള കന്നാസ ആണെന്നാണ് ഞാൻ പോറക്കുന്നത് അവരുടെ വേഷത്തിനൊരു പ്രത്യേകതയുണ്ട് അതിൽ കാറ്റടിക്കുമ്പോൾ കളർഫുള്ളായ ആഫ്രിക്കൻ വേഷവും അവരുടെ ആ നിറവും അവർ കഴി കരുതിയിരിക്കുന്ന കന്നാസും അത് കൊണ്ടുപോകുന്ന രീതിയും ഒക്കെ കൗതുകമുള്ളതായിരുന്നു ഈ കന്നാസ് രണ്ട് കയ്യിലും തൂക്കി പിടിച്ചുകൊണ്ട് പോകുമല്ലോ ചെയ്യുന്നത് ഈ പുറത്തൊരു ബാണ്ഡം കെട്ടുന്നത് പോലെ ഈ കന്നാസിനെ പുറത്ത് കെട്ടിവെക്കും ഇവർ എന്നിട്ട് ഒരു കന്നാസ് കയ്യിലും പിടിക്കും ഇങ്ങനെയാണ് പോകുന്നത് അപ്പോൾ ഈ പുറത്ത് കന്നാസ് ഒരു ടെക്നോളജി രസകരമായി തോന്നി അങ്ങനെ ഈ കന്നാസ് നിറയെ വെള്ളവുമായിട്ട് ഇവർ ഗ്രാമത്തിലേക്ക് മുടങ്ങിപ്പോകുന്നു അപ്പോഴാണ് മറ്റൊരാൾ വരുന്നു വലിയൊരു കൊടുവാളൊക്കെ പിടിച്ച് ഒരു പുരുഷൻ വരുന്നു ഞങ്ങൾക്കൊരു ചെറിയ ഭയമായി ഉടനെ ഇദ്രീസ് ഇവിടെ നിന്ന് അയാളോട് എന്തോ വിളിച്ചു പറഞ്ഞു അയാൾ പോസിറ്റീവായ എന്തോ ഒരു മറുപടിയാണെന്ന് തോന്നുന്നു ഇദ്രീസിന് കൊടുത്തു ഇദ്രീസ് എന്നെ വിളിച്ചു വാ പോകാം നമുക്ക് കുളം കാണാം അല്ലെങ്കിൽ ആ നമുക്ക് ആ കിണർ കാണാം അങ്ങനെ ഇദ്രീസും ഞാനും കൂടെ കിണറ്റിന് സമീപത്തേക്ക് ചെല്ലുന്നു ഒരു ഒന്നര മീറ്ററോ രണ്ട് മീറ്ററോ ആഴം മാത്രമുള്ള ഒരു ചെറിയ കുഴി ആ മരുഭൂമിയിൽ ആ ചെറിയ കുഴിയിൽ എവിടുന്ന് വെള്ളം ഊറി വരുന്നു എന്ന് മനസ്സിലാകുന്നില്ല ഒരു പത്ത് സെൻറ്റിമീറ്റർ കനത്തിൽ ഉയരത്തിൽ വെള്ളം അതിനകത്തുണ്ട് തെളിഞ്ഞ വെള്ളം ഇതാണ് ഇവർ കോരി കോരി എടുക്കുന്നത് ഓരോ തവണയും കോരിയെടുത്ത് കഴിയുമ്പം വീണ്ടും വെള്ളം ഊറി അതിനകത്ത് വരുന്നു ആളുകൾ വന്ന് അവിടുന്ന് വെള്ളം കോരിയെടുത്ത് കുടിക്കുന്നു ചിലത് പാത്രങ്ങളിൽ ശേഖരിച്ചുകൊണ്ട് പോകുന്നു ഇദ്രീസും ഞാനും കുറേശെ വെള്ളം കുടിച്ചു നോക്കി നല്ല ശുദ്ധജലമാണ് ആ ഗ്രാമം പുലരുന്നത് ഈ ചെറിയൊരു കിണറുള്ളത് കൊണ്ടാണ് ഞാൻ ആലോചിച്ചത് ഈ ചെറിയ കിണറ്റിലെ ഈ ചെറിയൊരു കുഴിയിലെ വെള്ളം വറ്റിക്കഴിഞ്ഞാൽ ഈ ഗ്രാമീണർ എങ്ങനെ ജീവിക്കും അത്ഭുതമാണത് ഏതായാലും നൂറ്റാണ്ടുകളായി ആ ഗ്രാമത്തിലെ ആളുകൾ ജീവിക്കുന്നു ആ ചെറിയ കുഴിയിലെ വെള്ളം അവർക്ക് ജീവൻ പകർന്നു കൊടുക്കുന്നു അവിടുന്ന് വീണ്ടും ഞങ്ങൾ യാത്ര തുടരുകയാണ് യാത്ര തുടരുമ്പോൾ ഇനി ഞങ്ങൾക്ക് ദിഖിൽ എന്ന് പറയുന്ന പട്ടണത്തിലേക്ക് തിരിച്ചെത്തണം കറങ്ങി തിരിച്ച ദിഖിലിലേക്ക് തന്നെയാണ് എത്തേണ്ടത് അപ്പോഴാണ് സുരേഷ് ഒരു കാര്യം അനൗൺസ് ചെയ്യുന്നത് നമ്മുടെ വണ്ടിക്കകത്ത് ഇനി ഡീസൽ തീരെ കുറവാണ് ഇന്നലെ നമ്മൾ ജിബൂട്ടി സിറ്റിയിൽ നിന്ന് യാത്ര ആരംഭിച്ചിട്ട് ദീർഘദൂരം സഞ്ചരിച്ചിരിക്കുന്നു ഇന്നലെ ഒരു ഫുൾ ഡേ യാത്ര ചെയ്തിരിക്കുന്നത് മരുഭൂമിയിലൂടെയാണ് ഇന്നിനി പാതിയോളം ദൂരം നമ്മൾ മരുഭൂമിയിലൂടെ യാത്ര ചെയ്തിട്ട് വേണം ഒന്ന് ഉച്ചവരെയുള്ള സമയം മരുഭൂമിയിലൂടെ യാത്ര ചെയ്തിട്ട് വേണം നമുക്ക് ഹൈവേയിലേക്ക് കയറാൻ ഇനി ഹൈവേയിൽ കയറാതെ ഡീസൽ കിട്ടില്ല തന്നെയുമല്ല ഹൈവേയിലും പെട്രോൾ പമ്പുകളൊന്നും കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല ഞാൻ ചോദിച്ചു ദിഖലിയിൽ ചെന്നാൽ പെട്രോൾ കിട്ടുമോ ഡീസൽ ലഭിക്കുമോ അപ്പോൾ സുരേഷ് പറഞ്ഞാൽ അവിടെ കിട്ടേണ്ടതാണ് വലിയ പട്ടണമല്ലേ ഏതായാലും ഞങ്ങൾ ദിഖിലേക്ക് പോവുകയാണ് കുറേ ദൂരം ഓടി ദിഖിലിലെത്തി ദിഖില് വലിയൊരു പട്ടണമാണ് പട്ടണം എന്ന് പറഞ്ഞാൽ വലിയ കോൺക്രീറ്റ് സൗധങ്ങളോ മനോഹരമായ തെരുവുകളോ ഒന്നുമില്ല കല്ലടിക്കിയ ദാരിദ്ര്യം നിഴലിക്കുന്ന കുറേയേറെ കെട്ടിടങ്ങൾ കുറേയേറെ ചെറിയ കുടിലുകൾ കല്ലടിക്കിയ ചെറിയ വീടുകൾ അവിടെ കുറേയേറെ മനുഷ്യരുണ്ട് എന്നത് മാത്രമാണ് ഒരു പട്ടണമാക്കുന്നത് കുറച്ച് റെസ്റ്റോറൻറ്റുകളുണ്ട് ചാട്ടിൻ്റെ അല്ലെങ്കിൽ ഖാത്തിൻ്റെ കച്ചവടം നടക്കുന്ന കുറേ പേടികകളുണ്ട് പിന്നെ മറ്റെന്തൊക്കെയോ കടകളുണ്ട് പിന്നെ മുന്നക്കടകൾ ബുന്നപ്പീടികകൾ വഴിയോരങ്ങളിൽ നിരത്തി സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ നേരത്തെ ഒരു പമ്പുള്ളതായിട്ട് ഇദ്രീസിനറിയാം ഇദ്രീസിന് മാമാക്കി അറിയാം ആ അവിടേക്ക് വണ്ടി വിടാൻ പറഞ്ഞു ഞങ്ങൾ ഹൈവേയിലൂടെ കുറേ ദൂരം ഓടി അത് ഞങ്ങൾക്ക് പോകേണ്ടതിൻ്റെ എതിർദിശയിലാണ് ഓടുന്നത് കുറേ ദൂരം ഓടി പമ്പുണ്ടായിരുന്ന സ്ഥലത്തെത്തി ഇപ്പോൾ അവിടെ പമ്പ് പ്രവർത്തിക്കുന്നില്ല പെട്രോൾ പമ്പില്ല എന്താ സംഭവിച്ചത് രണ്ടോ മൂന്ന് ആഴ്ച മുമ്പ് ഈ ഒരു ചരക്കിലോറി വന്ന് ഈ പെട്രോൾ പമ്പിലേക്ക് ഇടിച്ച് കയറി ഇതിൻ്റെ യന്ത്ര സംവിധാനങ്ങളെല്ലാം തകർത്ത് കളഞ്ഞു ഇത്തരത്തിൽ വെളിവില്ലാത്ത ഡ്രൈവർമാർ അവിടെയുണ്ട് അവർ ഇത്തരം നമ്മൾ ചില ഹോളിവുഡ് സിനിമകളിലെ കൗബോയ് സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ളതുപോലെ ഈ ചരക്ക് വണ്ടി ഓടിച്ച് വന്ന് ഏതോ ഒരു മത്സര ഓട്ടം നടത്തിയതുപോലെ ഓടി വന്ന് ഈ പെട്രോൾ പമ്പിലേക്ക് ഓടിച്ച് കയറി ഈ പമ്പും ആ കെട്ടിടവും എല്ലാം തകർത്ത് കളയുകയായിരുന്നു അത്രേ ഒരു മൂലയ്ക്ക് ആ ആക്സിഡൻ്റ് ഉണ്ടാക്കിയ വണ്ടിയുടെ കുറേ ഭാഗങ്ങൾ കിടപ്പുണ്ട് അതിൻ്റെ കണ്ടെയ്നറൊക്കെ എടുത്തുകൊണ്ട് മറ്റേതോ വണ്ടിയിൽ പോയി ഇതിൻ്റെ ഒരു ഭാഗം മാത്രം അവിടെ ഒരു മൂലയ്ക്ക് കിടക്കുന്നുണ്ട് അപ്പോൾ ആ പെട്രോൾ പമ്പിൽ ഇനി പെട്രോളോ ഡീസലോ ലഭിക്കില്ല അവിടെ പ്രവർത്തിക്കുന്നില്ല അവർ വളരെ തമാശയായിട്ട് കേടായത് നന്നായി കുറച്ച് ദിവസം വിശ്രമിക്കാവല്ലോ എന്ന മട്ടിലാണ് അവിടുത്തെ ജീവനക്കാരൊക്കെ വീണ്ടും ഇതെവിടെ കിട്ടുമെന്ന് അന്വേഷിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഹൈവേയിലൂടെ നേരെ പോയാൽ ദിക്കിൽ പട്ടണത്തിൽ തന്നെ ബ്ലാക്കിൽ ഡീസൽ വിൽക്കുന്ന കടകളുണ്ട് അത്ര ചില ആളുകളുണ്ട് നിങ്ങളവിടെ വണ്ടി കൊണ്ടുപോയി പാർക്ക് ചെയ്ത് നിന്നാൽ മതി അവർ വന്ന് നിങ്ങളോട് ചോദിക്കും അപ്പോൾ ഞങ്ങൾ വീണ്ടും ദിക്കിൽ പട്ടണത്തിലേക്ക് തിരിച്ചു വന്നു ദിക്കിൽ പട്ടണത്തിൽ കുറേയേറെ പീടികകളൊക്കെയുള്ള ബുന്നക്കടകളും ഈ ഘാട്ടിൻ്റെ കടകളും ഒക്കെയുള്ള ആഫ്രിക്കൻ സെറ്റിൽമെൻ്റ് പോലത്തെ ഒരു പ്രദേശം വണ്ടി അവിടെ കൊണ്ടുപോയി നിർത്തി അപ്പോഴേക്കും വേറെ ഏതോ ഒരു ലോറിക്കാരനൊക്കെ അവിടെ വന്ന് നിൽക്കുന്നുണ്ട് ഈ ലോറിക്കാരോട് ഇദ്രീസും മമാക്കിയും സുരേഷും ഒക്കെ കൂടെ പോയി എന്തൊക്കെയോ സംസാരിക്കാൻ തുടങ്ങി കുറേ നേരം അവർ പലരുമായിട്ട് സംസാരിക്കുന്നു ഏതാണ്ട് ഒരു ഒരു മണിക്കൂർ നേരത്തെ ശ്രമത്തിനൊടുവിൽ ഡീസൽ വിൽക്കുന്ന ഒരാളെ കണ്ടുപിടിക്കുന്നു അപ്പോൾ അയാളുടെ അടുത്ത് ഡീസൽ കിട്ടും പക്ഷേ വളരെ വലിയ തുക കൊടുക്കണം സമ്മതിച്ചു കാരണം വേറെ മാർഗ്ഗമില്ല ഡീസൽ തീർന്നിരിക്കുന്നു ഇനി ജിബൂട്ടി സിറ്റിയിൽ തിരികെ തിരികെത്തുന്നവരെ നമുക്ക് ഡീസൽ വേറെ കിട്ടാൻ വേറെ മാർഗ്ഗമില്ല ഒടുവിൽ അവർ ഡീസൽ വാങ്ങുകയാണ് അപ്പോൾ വലിയ കന്നാസുകളിൽ ഓരോന്നോരോന്നായി വന്നുകൊണ്ടിരിക്കുന്നു ഈ ഡീസൽ അവിടെ ലഭിക്കുന്നത് എങ്ങനെയാണ് എന്ന് പിന്നീടാണ് സുരേഷ് എനിക്ക് പറഞ്ഞു തന്നത് ഈ ജിബൂട്ടി സിറ്റിയിൽ നിന്ന് എത്യോപ്യയിലെ പല പട്ടണങ്ങളിലേക്ക് പോകുന്ന രണ്ടും മൂന്നും ദിവസം നീളുന്ന ദീർഘയാത്രയ്ക്ക് ചരക്കുമായി പോകുന്ന ആയിരക്കണക്കിന് ലോറികൾ ഈ ദിഖിലൂടെയാണ് കടന്നു പോകുന്നത് ദിഖിൽ അവരുടെ ഒരു വിശ്രമ കേന്ദ്രമാണ് ഒരു ഒരു താവളമാണ് അവിടെ ഒന്നോ രണ്ടോ മണിക്കൂർ താമസിച്ച് വിശ്രമിച്ചിട്ടാണ് ഇവർ കടന്നു പോവുക ചിലരൊക്കെ രാത്രി അവിടെ കിടന്ന് ഉറങ്ങിയിട്ടാണ് പോവുക ഈ സമയത്ത് ഈ ലോറി ട്രക്ക് ഡ്രൈവർമാരും ഈ നാട്ടിലെ ആളുകളുമായി ചെറിയൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട് എല്ലാ വണ്ടിയിൽ നിന്നും അല്ലെങ്കിൽ പല വണ്ടിയിൽ നിന്നും കുറേ ഡീസൽ ഊറ്റും പത്തോ ഇരുപതോ ലിറ്റർ ഊറ്റും അതിൻ്റെ പൈസ ഡ്രൈവർക്ക് കിട്ടും ഇത്രയും ദീർഘമായ ഒരു ഓട്ടത്തിനിടയിൽ പത്തോ ഇരുപതോ ലിറ്റർ ഡീസലിൻ്റെ വ്യത്യാസം ഈ ട്രക്കിൻ്റെ ഉടമകൾക്കോ കമ്പനികൾക്കോ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെ ഇവിടെ ഊറ്റിക്കൊടുക്കുന്ന ഡീസലിന് പകരമായി ചില സുഖങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഈ ഗ്രാമത്തിൽ അവർക്ക് കിട്ടും ദിഖിലിൽ അവർക്ക് കിട്ടും അതിനുവേണ്ടി അവർ ഡീസൽ വിൽക്കും വീണ്ടും യാത്ര തുടരും അങ്ങനെ ഡീസലിൻ്റെ ഒരു ബ്ലാക്ക് മാർക്കറ്റും ദിഖലിയിൽ പ്രവർത്തിക്കുന്നുണ്ട് സുരേഷ് ഡീസൽ ഡീസല് വാങ്ങുന്നു അത് ഒഴിക്കുന്നു ഈ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഇദ്രീസിനോട് ഞാൻ പറഞ്ഞു നമുക്കൊരു ബുന്ന കഴിച്ചാലോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാണ് അപ്പോഴേക്കും ഉച്ചയായിരിക്കുന്നു ഒരു കാപ്പി കുടിക്കണമെന്ന് എനിക്ക് ആഗ്രഹം കാരണം ടൗണിലായിരുന്ന ഈ സമയം കൊണ്ട് ഞാൻ രണ്ടോ മൂന്നോ കാപ്പി കുടിച്ചതെന്നെ ബുന്ന എത്യോപ്യയിലും ആഫ്രിക്കയിലും സഞ്ചരിക്കുമ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പാനീയമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അപ്പോൾ ഇദ്രീസും പറഞ്ഞു നമുക്കൊരു പുന്ന കുടിക്കാം അടുത്ത് കണ്ട ഒരു ഇദ്രീസ് എന്നെ നയിച്ചു ഒരു ചെറിയ തകരം മേഞ്ഞ തകരം കൊണ്ട് ഭിത്തിയൊക്കെ അടിച്ച ഒരു ദാരിദ്ര്യാവസ്ഥയിലുള്ള ഒരു ഒരു പെട്ടിക്കട പോലത്തെ ഒരു കട പക്ഷേ അതിനകത്തേക്ക് കയറി ചെല്ലുമ്പം അകം വൃത്തിയാക്കിയിട്ടിട്ടുണ്ട് ചെറിയ പരവതാനി പോലെ എന്തോ ഒരു ഷീറ്റ് വിരിച്ചിരിക്കുന്നു കൂടാതെ ആ മുറിയുടെ ചുറ്റും ഇരിപ്പിടങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നു ഉരുളൻ തലയണകൾ വെച്ചിരിക്കുന്നു അറബികളുടെ സമ്മേളന സ്ഥലം പോലെ ഹുക്കകൾ വെച്ചിരിക്കുന്നു അവരുടെ വിശ്രമ കേന്ദ്രങ്ങൾ പോലെ അറബി നാടുകളിൽ നമ്മൾ കണ്ടിട്ടുള്ള വിശ്രമ കേന്ദ്രങ്ങൾ പോലെ ഇടയ്ക്കിടയ്ക്ക് ഹുക്കകൾ സ്ഥാപിച്ചിരിക്കുന്നു അവിടെ രണ്ട് സ്ത്രീകളാണ് ഈ സ്ഥാപനം നടത്തുന്നത് പിന്നീട് മനസ്സിലായി ഒന്ന് മരുമകളും മറ്റൊന്ന് അമ്മായിയമ്മയും ഇവർ രണ്ടുപേരും കൂടിയാണ് കച്ചവടം നടത്തുന്നത് അപ്പോൾ ഞങ്ങൾ ബുന്നേ ആവശ്യപ്പെട്ടു കയറി ചെന്നപ്പോഴേ ഈ മരുമകൾ ഇദ്രീസിന് നല്ലൊരു പുഞ്ചിരി സമ്മാനിച്ചു എന്നെ മനസ്സിലായല്ലോ ഒരു വിചിത്ര മനുഷ്യൻ ഇവിടെ നിന്ന് വന്ന മട്ടിൽ അല്പം അകൽച്ച എന്നോട് കാണിച്ചു പക്ഷേ ഇദ്രീസ് നന്നായി സംസാരിക്കാൻ തുടങ്ങി ഇവരോട് ഈ സ്ത്രീ കാപ്പി ഉണ്ടാക്കാൻ ആരംഭിച്ചു ഇത് ഒരു ദീർഘമായ പ്രോസസ്സാണ് കാപ്പി ഉണ്ടാക്കൽ നമ്മളുടെ നാട്ടിലുണ്ടാക്കുന്നതുപോലെ വെള്ളം തിളപ്പിച്ച് കാപ്പിപ്പൊടി ഇടുകയല്ലോ ചെയ്യുന്നത് അവരാദ്യം കാപ്പിക്കുരു വറക്കാൻ തുടങ്ങും വറുത്ത് 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 പിന്നെ അതിനെ പൊടിക്കും ചെറിയൊരു ഉരല് നമ്മുടെ നാട്ടിൽ പണ്ട് മുറുക്കാനൊക്കെ ചതയ്ക്കുന്ന തരത്തിലുള്ള കുഞ്ഞ് ചെറിയ ഉരലുണ്ട് അതിൽ പൊടിച്ച് ഈ വെള്ളത്തിൽ ഇട്ട് മുന്നക്കാപ്പി ഒരു പ്രത്യേക പാത്രത്തിൽ അതിനെ തിളപ്പിച്ചെടുത്ത് ഊറ്റി നമുക്ക് തരുന്നു അത് ഇത്ര സമയമെടുക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു ഏതാണ്ടൊരു മണിക്കൂറോളം ദീർഘിച്ചു ഈ ഒരു പ്രോസസ്സ് അമ്മായിയമ്മയാണ് ഈ കാപ്പി വറുക്കുന്നത് മരുമകൾ വെള്ളം തിളപ്പിക്കുന്നു അതിനിടയ്ക്ക് ഏറുകണ്ണിട്ട് ഇദ്രീസിനെ നോക്കുന്നു ഇടയ്ക്കിടയ്ക്ക് ഇദ്രീസിനൊരു പുഞ്ചിരി സമ്മാനിക്കുന്നു ഇദ്രീസും അല്പം രസികത്വത്തോടെ കുറേ ഡയലോഗുകളൊക്കെ വിടാൻ തുടങ്ങിയിരിക്കുന്നു ഇദ്രീസിൻ്റെ മറ്റൊരു മുഖമാണ് പോലീസുകാരൻ്റെ മറ്റൊരു മുഖം കാണാൻ തുടങ്ങിയിരിക്കുന്നു ഹുക്ക എടുക്കുന്നു വലിക്കാൻ തുടങ്ങുന്നു പെട്ടെന്ന് കാപ്പി കിട്ടിയാൽ യാത്ര തുടരാമെന്നാണ് ഞാൻ ചിന്തിക്കുന്നതെങ്കിൽ ഇന്ന് കാപ്പി തിളയ്ക്കാനേ പാടില്ല എന്ന മട്ടിലാണ് ഇദ്രീസ് ഇരിക്കുന്നത് ഇദ്രീസിന് ഹുക്ക വലിച്ചിട്ടും വലിച്ചിട്ടും മതിയാവുന്നില്ല ഈ സുന്ദരി ഇടയ്ക്കിടയ്ക്ക് ഒരു ഏറ് നോട്ടം എറിയും ഇദ്രീസിനൊരു ചിരി സമ്മാനിക്കും ഇദ്രീസ് തിരിച്ച് കുറേ വിശേഷങ്ങൾ പറയും ഇവർ കുറേ നേരമായി സംഭാഷണമാണ് ഏതായാലും കാപ്പി കൊണ്ടുവന്ന് വിളമ്പി നല്ല ഗംഭീരമായ കാപ്പിയായിരുന്നു കാപ്പി ഈ മരുമകൾ എന്ന് കരുതുന്ന ഈ യുവതി അത്യാവശ്യം അവിടുത്തെ നിലവാരമൊക്കെ വെച്ച് നല്ല സുന്ദരിയായ ഒരു യുവതിയാണ് അതുകൊണ്ട് തന്നെ ഇദ്രീസിന് അവിടെ നിന്ന് പോരാനും ചെറിയൊരു മടിയായിരുന്നു ഒടുവിൽ ഈ അമ്മായിമ്മയും മരുമകളും കൂടെ വന്ന് ഞങ്ങൾക്ക് യാത്ര പറഞ്ഞു മരുമകൾ ആ വാതലിൻ്റെ മറവിൽ നിന്നുകൊണ്ട് ഇദ്രീസിന് അവസാനമായി ഒരു പുഞ്ചിരിയും കൂടെ സമ്മാനിച്ചിട്ടാണ് ഉള്ളിലേക്ക് കയറിപ്പോകുന്നത് ഞങ്ങൾ കാറിൽ കയറി യാത്ര തുടർന്നു കുറേ ദൂരം കൂടി ഓടി ദിഖിൽ പട്ടണം തീരുന്നതിന് മുമ്പ് സുരേഷ് ഒരാശയം മുന്നോട്ട് വെച്ച് നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോകാം ഇപ്പോൾ ഇത്രയും നേരമായില്ലേ എല്ലാവർക്കും വിശക്കുന്നുണ്ട് ഒരു ബുന്നക്കാപ്പി കൊണ്ടൊന്നും വിശപ്പ് മാറില്ല അപ്പോൾ അവിടെ ഒരു നല്ല റെസ്റ്റോറൻറ്റുണ്ട് അത്രേ ആ വഴി കടന്നു പോകുന്ന ടൂറിസ്റ്റുകളൊക്കെ കയറുന്ന ഭക്ഷണം കഴിക്കുന്നൊരു റെസ്റ്റോറൻറ്റാണ് പാൽമിയർ റെസ്റ്റോറൻറ്റ് എന്നാണ് അത്ര അതിൻ്റെ പേര് ടൂറിസ്റ്റുകൾ മാത്രമേ അവിടെ കയറാറുള്ളൂ പ്രത്യേകിച്ച് പാശ്ചാത്യം അല്ലെങ്കിൽ ജിബൂട്ടി സിറ്റിയിൽ നിന്ന് ഈ ഭാഗത്തേക്ക് വരുന്ന ബിസിനസ്സുകാരോ മറ്റോ ഒക്കെ അല്ലെ ബാങ്ക് ഉദ്യോഗസ്ഥരെ ഇങ്ങനെയുള്ളവർ മാത്രം കയറുന്നു ലോറിക്കാരോ അതിലൂടെ കടന്നു പോകുന്ന സാധാരണക്കാരോ ഒന്നും ആ റെസ്റ്റോറൻറ്റ് കയറാറില്ലത്ര കാരണം അത് വളരെ എക്സ്പെൻസീവായ റെസ്റ്റോറൻ്റ് അപ്പോൾ എൻ്റെ മനസ്സിൽ വലിയൊരു പ്രതീക്ഷ ഉയർന്നു ഈ ദിഖിൽ പട്ടണത്തിൽ അതിഗംഭീരമായ ഒരു റെസ്റ്റോറൻറ്റോ അങ്ങനെ കൗതുകത്തോടെ ഇരിക്കുമ്പോൾ ഒരു മതിൽക്കെട്ടിനകത്തേക്ക് വണ്ടി എന്ന് കയറി അവിടെ ഒരു പഴയ സർക്കാർ ആശുപത്രി പോലെ തോന്നുന്ന ഒരു കെട്ടിടം അതിൻ്റെ വരാന്തകളിലൊക്കെ പശ്ചാത്തലം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു ഞങ്ങൾ ആ കെട്ടിടത്തിനകത്തേക്ക് കയറി ചെന്നു നടുക്കൊരു ഹോളുണ്ട് മധ്യത്തിൽ പക്ഷേ അതിനകത്ത് ആരും ഭക്ഷണം കഴിക്കുന്നില്ല കയറി ചെന്നപാടെ മമാക്കി ഈ റെസ്റ്റോറൻറ്റിൻ്റെ അടുക്കളയിലേക്കാണ് കയറിപ്പോയത് സുരേഷും ഇദ്രീസും കൂടെ എന്തൊക്കെ വിഭവങ്ങൾ ഓർഡർ ചെയ്യണം എന്നതിനെക്കുറിച്ചൊരു ചർച്ച നടത്തി ആ സമയം കൊണ്ട് മമാക്കി ഒരു പ്ലേറ്റ് നിറയെ ഫ്രൈഡ് റൈസ് ആയിട്ട് പുറത്തിറങ്ങിയിരിക്കുന്നു അയാളതും കൈപ്പിടിച്ചു കൊണ്ട് കഴിച്ചുകൊണ്ടാണ് അടുക്കളയിൽ നിന്ന് ഇറങ്ങി വരുന്നത് വിശന്ന് പൊരിഞ്ഞു നിൽക്കുകയായിരുന്നു ഈ പാവം എന്നെനിക്ക് മനസ്സിലായി തന്നെ നല്ല യുവർക്ക് ഈ ആഫ്രിക്കക്കാർക്ക് വിശപ്പ് അതുപോലുള്ള ഏത് ആഗ്രഹങ്ങളും ഉണ്ടായാൽ അതപ്പം നിവർത്തിച്ചിരിക്കണം അതിന് ബാക്കി ആരെയും പരിഗണിക്കുന്ന പ്രശ്നമില്ല അവിടെ അവർ തനി നാട്ടു മനുഷ്യരോ കാട്ടുമനുഷ്യരോ ആയി മാറും അവർക്ക് വിശപ്പ് മാറുക എന്നുള്ളതാണ് പിന്നത്തെ അടിയന്തര ലക്ഷ്യം ബാക്കി കൂടെയുള്ളവരെ ഒന്നും പരിഗണിക്കുന്ന പ്രശ്നമില്ല എന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഏറ്റവും രസകരമായ മറ്റൊരു കാഴ്ച ഈ ഗ്രീസ് നോക്കുമ്പോൾ അവിടെ ഇരുന്ന് കഴിക്കുന്ന പലരും അയാളുടെ പരിചയക്കാരാണ് ആ നാട്ടുകാർ ആ നാട്ടുകാരെന്ന് പറഞ്ഞാൽ സിറ്റിയിൽ നിന്ന് വന്നവരാ ഇങ്ങനെ ഒരു പോലീസുകാരൻ കൂടിയാണല്ലോ അപ്പോൾ ഇവർ സൗഹൃദം സ്ഥാപിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഓരോ മേശയിലും പോയിരുന്ന് കഴിക്കുന്നവരുടെ അടുത്ത് ചെന്ന് കുശലം പറഞ്ഞാൽ അവരുടെ പാത്രത്തിൽ നിന്ന് ഒരു പിടി ഫ്രൈഡ് റൈസ് പോകാരി ഒരുട്ടി കഴിക്കുന്നു അയാൾ എല്ലാ മേശയിലും പോവുകയും എല്ലാവരുടെയും പ്ലേറ്റിൽ നിന്നും അല്പാല്പം ഫ്രൈഡ് റൈസ് എടുത്ത് കഴിക്കുകയും ചെയ്യുന്നു കണ്ടു നമ്മുടെ നാട്ടിലാണെങ്കിൽ അധികൊള്ളാം വേറൊരു പരിപാടിയും വേണ്ട അവിടെ അങ്ങനെയല്ല വലിയ സ്നേഹമാണത്രേ ഏതായാലും മമാക്കി കൊണ്ടുവന്ന പ്ലേറ്റിൽ നിന്നും ഇയാൾ കുറേ വാരി കഴിക്കുന്നു പേരും വിശന്ന് പൊരിഞ്ഞു നിൽക്കുകയായിരുന്നു എന്ന് മനസ്സിലായി അങ്ങനെ ഞങ്ങൾക്കും ഫ്രൈഡ് റൈസോ കുറച്ച് സലാഡുകളോ എന്തൊക്കെയോ വിഭവങ്ങൾ ഓർഡർ ചെയ്തു ഉരുളക്കിഴങ്ങിൻ്റെ ഒരു ചാറ് കറിയും കൂടെ കൂട്ടി ഞങ്ങൾ രുചികരമായിരുന്നു ഭക്ഷണം കഴിച്ചു വീണ്ടും യാത്ര തുടരുകയാണ് ദീർഘമായ യാത്ര ഇനി ലേക്ക് അസൽ എന്ന് പറയുന്ന പ്രദേശത്തേക്കാണ് പോകുന്നത് ഉപ്പിൻ്റെ വലിയൊരു തടാകം അതിൻ്റെ തീരത്ത് ഉപ്പടിഞ്ഞു കിടക്കുന്ന ഉപ്പുപാളികളുള്ള വെണ്മയുള്ള അൻറ്റാർട്ടിക്ക പോലെ കാഴ്ചയിൽ തോന്നുന്ന ഒരു ഭൂപ്രദേശം മഞ്ഞിൻ്റെ ഒരു ഭൂഭാഗമാണോ ഈ വരണ്ട മരുഭൂമിയിൽ നമുക്ക് അത്ഭുതം തോന്നുന്ന മട്ടിലുള്ള സുന്ദരമായൊരു ഭൂഭാഗത്തേക്കാണ് അടുത്തതായിട്ട് പോകുന്നത് ഞങ്ങളുടെ പിന്നിലും മുന്നിലും എല്ലാം ചരക്ക് ലോറികളുടെ നീണ്ട ക്യൂ ആണ് ഒരു ദിശയിലേക്ക് കിതച്ചോടുന്ന ലോറികൾ മറു ദിശയിലേക്ക് ലോറികൾ അതിൻ്റെ ട്രെയിലറിനെ എടുത്ത് ആ ലോറിയുടെ മുകളിൽ വെച്ച് പോകുന്ന കാഴ്ച കാരണം ചരക്കില്ല അതുകൊണ്ട് ഈ ട്രെയിലർ ഉൾപ്പെടെയുള്ള ലോറി കെട്ടിവലിച്ച് ഇത്രയും ദൂരം പോകേണ്ടതില്ലാത്തതുകൊണ്ട് ട്രെയിലറിനെ എടുത്ത് പ്രധാന ലോറിയുടെ മുകളിൽ വെച്ചിട്ട് പോകുന്ന കാഴ്ച എൻ്റെ സകരമായിരുന്നു നിരവധി ഗ്രാമങ്ങൾ വിജനപ്രദേശങ്ങൾ ഒരു പുൽനാമ്പ് പോലും വളരാത്ത മണൽപ്പരപ്പുകൾ ഇതൊക്കെ പിന്നിട്ട് ലേക്ക് അസൽ ലക്ഷ്യമാക്കി ആ മരുഭൂമിയിലെ തിളച്ചു മറിയുന്ന മരുഭൂമിയിലെ അന്റാർട്ടിക്ക എന്ന് തോന്നുന്ന ഒരു ഭൂപ്രദേശം ലക്ഷ്യമാക്കി ഞങ്ങൾ യാത്ര തുടരുകയാണ്